ആളിറങ്ങാനുണ്ട്. ആ കുന്നത്തങ്ങാടി ഇറങ്ങാനുള്ളവർക്ക് മുന്നോട്ട് വന്നേ. കുന്നത്തങ്ങാടി, കുന്നത്തങ്ങാടി. ഒന്നും മാറി നിക്കടാ. പെണ്ണുങ്ങളെ മേച്ച് മുട്ടി നിക്കാൻ എന്തൊരു ഇഷ്ടം. മധുരപ്പതിനേഴല്ലേ? എന്താണെങ്കി പറഞ്ഞേ? എടാ കണ്ണ സുബ്രെ, ആ നിക്കന്നെ അറിഞ്ഞൂടാ. ഇറങ്ങണേ, അല്ലെ പിടിച്ച് ഞാൻ പുറത്താക്കും. ആരെന്റെ കണിച്ചുമാനെ പിടിച്ച് പുറത്താക്കാൻ തന്നെ നമുക്ക്. എന്റെ കൈ ഞാൻ വെച്ചു. ഈ തള്ളയുടെ കാര്യം ആരെന്റെ എന്റെ തള്ള ഇന്നെ പുറത്താക്കാൻ വരെ ചെയ്താനെ. ആടാ ഹംക്ക്. എല്ലാവരും ഒന്ന് ഗുണം ആറ് ഇപ്പൊ മണി എത്രയായി ടീച്ചറേ? ഇതൊരു ഗവൺമെന്റ് സ്കൂളാണ്, കുട്ടികൾക്ക് മാതൃ കാണിക്കേണ്ട ടീച്ചർ എങ്ങനെയായാ? പക്ഷേ അത് നോ നോ, ഒരു ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ക്ഷമിക്കൊരു അതിരുണ്ട്. ഈ നാശം പിടിച്ച സ്ഥലത്തേക്ക് ബസ് കിട്ടണ്ടേ? ഞാൻ എന്ത് ചെയ്യും മാഷെ? പിന്നെ മാഷുള്ളതുകൊണ്ട് എന്നാ കുഞ്ഞാൻ ടീച്ചറിന് ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. എന്ത് പുസ്തക ടീച്ചറുടെ കയ്യിലുള്ളത്? ഇത് മനോരമ. മനോരമയാണല്ലേ? മനോരമ വായിക്കാൻ എന്ത് സുഖാണറിയോ? എന്താ മാഷേ, കുഞ്ഞാനി ടീച്ചറുമായിട്ട് ഒരു കിന്നാരം? ആര്? ഞാനോ? അതിനിത്തിരി പുളിക്കും. എനിക്ക് മാഷ അറിഞ്ഞൂടെ? ടീച്ചറുടെ നുണക്കുഴി കിട്ടിക്കണേ. പിണ്ണാരിക്കടാ, നിനക്കൊക്കെ പോയി വല്ല കന്നാലിലെ മേച്ചുറ. പഠിക്കാൻ വന്ന പഠിക്കണം. ഇതെന്താ ചന്ത പറയാ? ഏ, എന്റെ അടുത്ത് വിളവെടുക്കണ്ടോ? എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ അല്ലേ? അല്ല, ഇനി കേട്ടെഴുത്ത. അപ്പൊ കേട്ടെഴുത്ത് തുടങ്ങാം. എല്ലാവരും പുസ്തകം എടുത്തേ. കേട്ടെഴുത്താണ്, കേട്ടെഴുത്ത്. എല്ലാവരും മുഖത്തോട് മുഖം നോക്കി നിക്ക്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ, പറഞ്ഞോളൂ. കാത്തിരിക്കുന്നു, കാത്തിരിക്കുന്നേ. ക്ഷമിക്കണം, ക്ഷമിക്കണം. അച്ഛനുണ്ടോ? അച്ഛ, അച്ഛനുണ്ടോ? കിടപ്പിലാണ്. സമാധാനായി. അമ്മയുണ്ടോ? അമ്മയുണ്ടോ എന്ന്. കുഴപ്പമില്ല. പട്ടിയുണ്ടോ? പട്ടിയുണ്ടോ? മാഷെ ഏത് പാടത്തിലെയാ? നീ മലയാളം പഠിച്ചതല്ലേ, എഴുതാ. പട്ടി ഉണ്ടോ? കെട്ടിയിടാം. ഇന്ന് വരാം, ഇന്ന് വരാം. തല്ലുകൊള്ളും. ഓ, എന്തെന്ന്? ആരാടാ കുവിയത്? ആരാടാ കുവിയത്? അബ്ദുവാ മാഷെ. എല്ലാവരും ഇരിക്കി, ഇരിക്കി, ഇരിക്കി. നിന്നെ ഞാൻ തല്ലണില്ല. മൂത്തോരെ തല്ലി നരകത്തി പോ, ഞാൻ തയ്യാറല്ല. നീ ഇറങ്ങട്ടാ, ചിടുങ്ങ്. എടാ ചവി, ആടിന്റെ പീ, അത്രയല്ലേ ഉള്ളൂ നീ ഇങ്ങോട്ട് വന്നേ? നീയൊക്കെ ഈ ക്ലാസ്സിൽ ഇന്നാലേ ബാക്കിയുള്ള കുട്ടിയിൽ കൂടി ചീത്തിയാവുള്ളൂ. നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കൊറ കാലായി വന്നു നരകണേ. എന്താ മോന്റെ ഒരു കത്ത് വന്നിരിക്കണു. വൈകുന്നേരം വരെ ഇതും കൈ പിടിച്ച് കുത്തിരിക്കാൻ നമുക്ക് ക്ഷമയില്ല മാഷെ. പ്രിയപ്പെട്ട ഉപ്പ അറിയാൻ റഹീം എഴുതുന്നത്, അള്ളാഹുവിന്റെ കൃപയാൽ എനിക്ക് സുഖം തന്നെ, അവിടെയും അങ്ങനെയെന്ന് പടച്ചവനിൽ വിശ്വസിക്കുന്നു. ഉപ്പ പറഞ്ഞ തുക ഒരു മാസത്തിനകം അയക്കാം. പീഡിയയുടെ പണി തുടങ്ങിക്കോളൂ. അബ്ദു നന്നായി പഠിക്കുന്നുണ്ടെന്നറിഞ്ഞതിൽ സന്തോഷം. അവനെ നന്നായി പഠിപ്പിക്കണമെന്നുണ്ട്. മാഷോട് ശ്രദ്ധിക്കാൻ പറയണം എന്ന് സ്വന്തം മകൻ റഹീം. ഇനി ധൈര്യമായിട്ട് നമുക്ക് ആ പീഡന്റെ പണി അങ്ങോട്ട് മുയിപ്പിക്കാലോ. ഓന്റെ കായ് വരുമല്ലോ.
നന്നായി പഠിക്കണില്ലേ അബ്ദു? ബമ്പനോയെ, ഓന്റെ ബാപ്പാക്ക് ഒറ്റ വിചാരേ ഉള്ളൂ, ഓനെ പഠിപ്പിച്ച് വലിയ ആളാക്കണം. എന്റെ കർത്താവേ, എന്താ മാഷെ ഒരു ചെറിയ മിന്നലെ പോയി 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 പോയി. അടുത്ത പ്രാവശ്യം എന്റെ ബാപ്പ വരുമ്പോ മാഷക്കൊരു മുന്റെ ടേപ്പ് റെക്കോർഡ് കൊണ്ടുവരാ, ഞമ്മള് പറയാം. എന്തേ എന്തിനടാ കുട്ട ഇവിടെ വന്ന് നിക്കണേ? നീ ക്ലാസ്സിലേക്ക് പോടാ. ഇങ്ങനൊരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടില്ല. കുന്നത്തങ്ങാടിയിലെ പ്രബുദ്ധരായ നിങ്ങളുടെ ചിരകാല സ്വപ്രമിത പൂവണിയാൻ പോവുകയാണ്. ആധുനികതയുടെ പരിവേഷവും ആഡംബരത്തിന്റെ പ്രൗഢിയും ആഗോള സംസ്കാരത്തിന്റെ വർണ്ണപ്പുലിമയും ഒത്തിണങ്ങിയ ഒരു മഹത് സംരംഭം. ഇതാ കുന്നത്തങ്ങാടിയിലെ ബാലിക ബാലന്മാർക്ക് വേണ്ടി, യുവതി യുവാക്കൾക്ക് വേണ്ടി, വൃദ്ധ വൃദ്ധന്മാർക്ക് വേണ്ടി ഞങ്ങളിത ആരംഭിക്കുന്നു. ടേപ്പ് ടോപ്പ് ടൈലേഴ്സ് കുന്നത്തങ്ങാടി, പ്രൊപ്രൈറ്റർ അബ്ദുൽ ആസിസ്, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ. ഞമ്മള് പിടിയല്ലേ തുടങ്ങണേ, കൊണ്ടോട്ടിക്കാരനാ. ഞമ്മൾ പോട്ടെ മാഷെ. ശരി ശരി, മഹനീയ സാന്നിധ്യം പ്രതീക്ഷിച്ചു കൊള്ളുന്നു. അടിയനോട് പൊറുക്കണം. അനേകം പരദേവതകൾ കുടിയിരിക്കുന്ന കാവിൽ ഈ എഴുന്നള്ളിയത് ആരാണെന്ന് മനസ്സിലായില്ല. രാമവർമ്മയുടെ ശരീരത്തിൽ കൂടിയിരിക്കുന്നത് ചന്ദ്രനാരായണൻ നമ്പിയാണ്, ഇപ്പൊ മനസ്സിലായോ? എന്റെ വല്യച്ഛ, ഞങ്ങളെ അനുഗ്രഹിക്കണേ. എന്താണോ ഈ വരവിന്റെ ഉദ്ദേശം? എന്റെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളെ എനിക്ക് കാണണമെന്ന് തോന്നി. കുഞ്ഞികൾക്കെല്ലാം സുഖമാണോ എന്ന് അന്വേഷിക്കണമെന്ന് തോന്നി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഈ കൂലോസിന്റെ ശാപം തീരാതെ തുടരുകയാണ്. വല്യച്ഛൻ അറിയാലോ, ബ്രഹ്മചര്യം തെറ്റിച്ചതിന്റെ പേരിൽ ഏറ്റവും അവസാനം മരണപ്പെട്ട പപ്പു തമ്പിയുടെയും കുമാരൻ തമ്പിയുടെയും കാര്യം എല്ലാം നമുക്കറിയാം. കർമ്മഫലമാണ്. ഉഗ്രരൂപിണിയായ തുടല യക്ഷിയിൽ നിന്നും രക്ഷപ്പെടാൻ കടുത്ത ബ്രഹ്മചര്യവും മുറ തെറ്റിക്കാത്ത പൂജയും ശക്തനായ മന്ത്രവാദി മേപ്പാടന്റെ സ്തംഭന കർമ്മവും മാത്രമാണ് പ്രതിവിധി. പക്ഷേ ഇവിടെ അനുഷ്ഠാനങ്ങൾ തെറ്റിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. മുറകൾക്കൊന്നും ഇതുവരെ ഒരു തെറ്റും വരുത്തിയിട്ടില്ല. മുറകൾ തെറ്റിച്ചത് ആരാണെന്ന് അങ്ങ് പറഞ്ഞാൽ അടിയൻ തക്ക ശിക്ഷ കൊടുത്ത് തെറ്റ് തിരുത്തിക്കോളാം. പറയാം. എവിടെ കൃഷ്ണൻ? കൈ കഴിക്കണം, ഒഴിച്ചേരിയ, അതാ സൗകര്യം. കൃഷ്ണേട്ടാ, അത് ശരി, ഇവിടെ കള്ളുകൂടി ആയിരുന്നല്ലേ, ഞാനിന്ന് പറഞ്ഞു കൊടുക്കാം. ഞാൻ കള്ളുകുടിക്കേ? ഇന്ന് മദ്യ നോയമ്പല്ലേ, അതിന്റെ വഴിപാടായി കഴിച്ചതാ. മദ്യ നോയമ്പോ? ആ, ഏകാദശി നോയമ്പ്, അമാവാസി നോയമ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലെ മദ്യ നോയമ്പ്. ഇന്ന് മദ്യം കഴിച്ചാ പിതൃക്കൾക്ക് മദ്യശാന്തി കിട്ടുവേ. എന്ത് നോയമ്പായാലും ശരി, ദേ കാവിൽ അമ്മാന്റെ ദേഹത്ത് വെളിച്ചം കയറിയിരിക്കണോ? ചേട്ടനെ അന്വേഷിച്ചു. ഈശ്വര ചതിച്ചോ? ദേ മുത്തശ്ശിയോടൊന്നും പറഞ്ഞേക്കല്ലോ കേട്ടോ. എനിക്ക് പ്രീഡിഗ്രിക്ക് ക്ലാസ് ഉണ്ടാവോ വല്യമ്മാവ? വല്യമ്മാവനല്ല, വല്യച്ഛൻ. നല്ല മാർക്കുണ്ടെങ്കിൽ പിന്നെ മെഡിസിൻ സീറ്റ് കാശു കൊടുത്ത് ബുക്ക് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയാ. ഇവക്ക് നല്ല മാർക്കുണ്ടാവോ വല്യച്ഛ? ഉണ്ടാവില്ല എന്ന് മാത്രല്ല തോൽക്കുകയും ചെയ്യും. ഇനി എല്ലാവരും ഒന്ന് അനുഗ്രഹം വാങ്ങിക്ക. നീ എവിടെയായിരുന്നു? വല്യച്ഛൻ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അനുഗ്രഹം വാങ്ങിക്ക. എന്താ അകന്നു നിൽക്കണേ, അടുത്തു വരിക. വല്യച്ഛന് പോകാൻ സമയമില്ലേ, ഇനി അടുത്ത ആഴ്ച വരുമ്പോ അനുഗ്രഹം മേടിക്കാം. കുഞ്ഞിക്കാവിനോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ചിലത് അനുഷ്ഠാനങ്ങൾ തെറ്റിക്കുന്നുവെന്ന്? ഇയാളെ കുറിച്ച് നമുക്ക് ചിലത് പറയാനുണ്ട്. ഇങ്ങോട്ട് മാറിയിക്ക. നമ്മുടെ ജ്ഞാനദൃഷ്ടിയിൽ ചിലത് വെളിപ്പെട്ട് കഴിഞ്ഞു, അത് കേട്ട് നിങ്ങൾ ആരും ഞെട്ടരുത്. ഇത് ചെറിയച്ഛനാ? എന്റെ ഭദ്രകാളി, ചെറിയച്ഛൻ വല്ലാതെ കോപിച്ചിരിക്കുകയാണല്ലോ. ഇപ്പൊ ഞങ്ങൾ എന്താണാവോ ചെയ്യേണ്ടത്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ എഫ് വല്യച്ഛൻ എന്റെ ശത്രുവായിരുന്നു. ഇപ്പൊ എന്റെ ആത്മാവ് കൂടിയിരിക്കുന്ന എന്റെ കൃഷ്ണനെ തള്ളിപ്പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. ഈ വല്യച്ഛൻ ചെറിയച്ഛനോട് മരിച്ചതിന് ശേഷവും പകതിരിക്കുകയാണ്. എന്നോട് കളിച്ചാൽ എല്ലാത്തിനെയും ഞാൻ സംഹരിക്കും. ഈ വല്യച്ഛനെ മുത്തശ്ശി, ഞാൻ എവിടെയാണ്? ഓർമ്മയില്ലാതെ എന്തൊക്കെ എന്റെ ദേഹത്ത് എന്തോ കൂടിയ പോലെ. അല്ല, വലിയ പുറക്കണേ. തൽക്കാലം ഞാൻ നിന്ന് വിട്ടിരിക്കണു, കരിക്കൊണ്ടുവരിക. എനിക്ക് പോകാൻ സമയായി. നിന്റെ ദേഹത്ത് ചെറിയച്ഛൻ കേറി എന്ന് പറയുന്നതിൽ എനിക്ക് സ്വല്പം സംശയമുണ്ട്. അതെന്താ അമ്മാവ അങ്ങനെ പറയണേ? അതെ, വ്രതവും ശുദ്ധിയും ഒക്കെയുള്ള ദേഹത്തെ ഈ കോലോത്ത കാരണവന്മാരെ പ്രവേശിക്കാറുള്ളൂ. നിനക്ക് ഈ ഇടയായിട്ട് സ്വല്പം ചുറ്റിക്കളിയൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരിക്കണു. നല്ല കഥയായി. എനിക്ക് ജീവനിൽ പേടിയില്ലെന്നാണോ അമ്മാവൻ വിചാരിക്കണേ? അമ്മാവൻ വ്രതമൊന്നും തെറ്റിക്കാണ്ടിരുന്നാ മതി. ഏ, അനുഗ്രഹം ഒന്നും പറഞ്ഞ അടിച്ചെളിക്കാരിക്ക് വരെ ചുംബനം കൊടുക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, എനിക്കത് അങ്ങോട്ട് രസിക്കില്ലട്ടോ. അത് ഞാനാ വല്യച്ഛനല്ലേ, ഇക്കണക്കിന് ബ്രഹ്മചര്യം അങ്ങനെ ലംഘിച്ചിട്ട് അത് ഞാനാണോ വല്യച്ഛനല്ലേ എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ട പോരെ.
കണ്ടോ കണ്ടോ, സ്ത്രീകളെ കാണുമ്പോൾ ഈ നോട്ടം തന്നെ ശരിയല്ല. ഞാൻ ആരാണെന്ന് നോക്കിയതാ? അത് ഞാൻ നോക്കി പറഞ്ഞുതരാല്ലോ. നമ്മുടെ അടിച്ചെളിക്കാര് മീനാക്ഷിയാ. അയ്യോ, നോക്കി നിന്ന് കൺട്രോൾ ചെയ്യാൻ ഞാനില്ല. ഞാൻ പോവാണ്. എനിക്ക് നല്ല കൺട്രോൾ ഉണ്ട്, നീ പോയിക്കോ. എനിക്ക് ഇത്തിരി നേരം കൂടെ കുളിക്കണം. മനഃശക്തി വേണടാ, മനഃശക്തി. ഓ, മനഃശക്തി സ്വന്തമായിട്ട് ആനയെ വാങ്ങാനോ കഴിവില്ല. അപ്പൊ പിന്നെ ഉത്സവം കണ്ട് രസിക്കാലോ അല്ലേ? നീ എന്താ ആന എന്ന് പറഞ്ഞു? അല്ല, അമ്മാവനെ കണ്ട ഒരു ആന ചന്തണ്ടെന്ന് പറഞ്ഞതാ. ഇതൊന്നും അല്ലടാ, ഒരു 10 വർഷത്തിന് ശേഷം നീ എന്നെ കണ്ടിട്ടുണ്ടോ? ഏ, പിന്നെ മനഃശക്തി തരണേ. ചിരിച്ചിട്ടൊന്നും കാര്യമില്ല, ബ്രഹ്മചാരിയായി പോയില്ലേ. ഇവളിത് എന്തു ഭാവിച്ച? ഞാൻ അത്തരക്കാരനൊന്നുമല്ല. ഭഗവതി, മനഃശക്തി തരാൻ മറന്നു പോവല്ലേ. നീ മനഃശക്തി ഒന്നില്ലെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ഇത്തിരി മനഃശക്തി ഉണ്ടാക്കാൻ പോവാ. കിട്ടില്ലോ, കിട്ടി. മീനാക്ഷി, മീനാക്ഷി, ഒന്ന് പൊങ്ങു മീനാക്ഷി. എനിക്ക് പ്രഷറുള്ളതാ, ടെൻഷൻ ഉണ്ടാക്കല്ലേ. പൊങ്ങു മീനാക്ഷി. നീ ഏതാ? എന്നെ അറിയില്ലേ, ഞാനിവിടുത്തെ ദാസിപ്പെണ്ണ. ദാസിപ്പെണ്ണോ? ആ, അപ്പൊ മീനാക്ഷി അല്ലേ അവിടെ കുളിച്ചോണ്ടിരുന്നത്? മീനാക്ഷി പോയല്ലോ, അതല്ലേ ഞാൻ തമ്പുരാന്റെ അടുത്തേക്ക് വന്നത്. ഇപ്പൊ ഇവിടെ ഞാനും തമ്പുരാനും മാത്രമേ ഉള്ളൂ. എനിക്ക് തമ്പുരാനെ വലിയ ഇഷ്ടാ. നിന്നെ കണ്ട ഒരു ദാസിപ്പെണ്ണാണെന്ന് പറയില്ല. മംഗല്യ സൗഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ തമ്പുരാട്ടിയാക്കിയാലും. എങ്കിൽ അതെന്റെ ഭാഗ്യ. സന്ധ്യാസമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും ഇറങ്ങി നടക്കരുത്. ഇവിടെ സർവത്ര കുഴപ്പങ്ങളാ. എനിക്ക് പേടിയൊന്നുമില്ല. പേടിക്കണം, ദുരാത്മാക്കള് പലതും അലഞ്ഞു നടക്കണ സ്ഥലാ ഇത്. മരണത്തെ പേടിച്ചേ പറ്റൂ. മരണത്തെ എനിക്ക് പേടിയില്ലല്ലോ. അതെന്താ? ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് ഞാനൊന്ന് മരിച്ചതാ. എന്താ പറഞ്ഞേ? തമ്പുരാൻ എന്ന് കുഞ്ഞാ ഓർമ്മ കാണില്ല. എല്ലാവരും കൂടി ഒരിക്കലും ജീവനോട് ചിതയിൽ വെച്ച് കൊന്നതാ. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? എന്ത് പറ്റി എന്റെ രാമന്? അയ്യോ കൃഷ്ണ, എന്താ പറ്റിയേ? എനിക്കൊന്നും അറിയില്ല മുത്തശ്ശി. ഞാൻ കുളി കഴിഞ്ഞ് നേരത്തെ പോയി. പക്ഷേ അമ്മാവൻ കുളിക്കുമ്പോ തൊട്ടപ്പുറത്ത് നിന്ന് ദാസി പെണ്ണുങ്ങൾ കുളിക്കുന്നുണ്ടായിരുന്നു. ഇനി ദുർബല നിമിഷത്തിലെ ബ്രഹ്മചര്യം വല്ലതും ചതിച്ചോ ഭഗവതി? ഇത്രയും കാലം ഭയപ്പെട്ടിരുന്നത് സംഭവിച്ചിരിക്കണോ? ആവാഹിച്ചു ബന്ധനസ്ഥയാക്കിയ ദുരാത്മാവ് എങ്ങനെയോ രക്ഷപ്പെട്ടിരിക്കണോ? വരുന്ന വഴിക്ക് നോമുള്ള സാന്നിധ്യം മനസ്സിലാക്കിയിരിക്കണോ? ഇതെങ്ങനെയാ സംഭവിച്ചത്? ഇവിടെ ആരെങ്കിലും ബ്രഹ്മചര്യം ലംഘിച്ചോ? വ്രതാനുഷ്ഠാനങ്ങൾക്ക് വിഘ്നം വരുത്തിയോ? കണ്ടില്ലേ, ജപിച്ചു കെട്ടി ഏലസ് പോലും നഷ്ടപ്പെടുത്തിയിരിക്കണോ? കൈയും കൂടി നീട്ടുക. ജീവൻ തിരിച്ചു കിട്ടിയത് ഏതോ മഹാഭാഗ്യമെന്ന് കരുതിയാ മതി. ഈ കുടുംബത്തിന് ആപത്തിന് രക്ഷിക്കാൻ മേപ്പാടിനെ പറ്റൂ. തമ്പുരാട്ടിക്കറിയില്ലേ, അവളത്ര നിസാരക്കാരിയല്ല. ഗർഭിണിയായിരിക്കുമ്പോ ജീവനോട് വെന്തരിഞ്ഞവളാ. ലോകത്തൊരു മാന്ത്രികനും പെട്ടെന്ന് അവളെ ആവാഹിക്കാൻ പറ്റില്ല.
നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾ ഹോമങ്ങളും ചെയ്ത് കരുത്താർജിച്ചാണ് അന്ന് അവളെ മോം ആവാഹനം ചെയ്തത്. വീണ്ടും ആ കരുത്ത് നേടേണ്ടിയിരിക്കണോ? ഇല്ലെങ്കിൽ നമ്മെ പോലും അവൾ അപകടപ്പെടുത്തിന്നിരിക്കും. തൽക്കാലം എല്ലാവരും കരുതിയിരിക്കുക, ജപിച്ചു കെട്ടിയ എലസ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക, കടുത്ത ബ്രഹ്മചര്യവും കർമ്മങ്ങളും കർശനമായി പാലിക്കുക. പരസ്ത്രീകളുടെ സാമീപ്യം ബ്രഹ്മചര്യ ലംഘനാവോ? എന്താ സ്ത്രീ സാമീപ്യം വേണമെന്ന് കൃഷ്ണൻ തമ്പുരാൻ വല്ല മോഹം ഉദിച്ചോ? ഏയ്, അങ്ങനൊന്നുമില്ല, അറിഞ്ഞിരിക്കാം. ഈ തറവാട്ടിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന അനന്തരവാസികളായ മൂന്നാന്തരികളും കർശനമായി ബ്രഹ്മചര്യം പാലിച്ചേ പറ്റൂ. എന്നെ നോട്ടിട്ടിരിക്കണേ, വല്ല ദാസ്യപ്പെണ്ണിന്റെ രൂപത്തിലും ഇനിയും അവൾ വന്നാലോ എന്നെ രക്ഷിക്കണം. പേടിക്കണം, അതിനാണ് മന്ത്രം ജപിച്ച് നാം ഏലസ് തന്നിരിക്കുന്നത്. അവൾ ഏത് രൂപത്തിൽ വേണമെങ്കിൽ പ്രത്യക്ഷപ്പെടുകയോ വേണ്ടിവന്നാൽ സ്പർശിക്കുകയോ ചെയ്തോട്ടെ, പക്ഷെ ഏലസ് ഉള്ളിടത്തോളം കാലം നിങ്ങളെ ദുർമരണത്തിലേക്ക് നയിക്കുവാൻ അവളെ കൊണ്ടാവില്ല. ഈശ്വരാധീനം ഉണ്ടെങ്കിൽ അപകടം ഒന്നും സംഭവിക്കില്ല. ഇത് ഞങ്ങളുടെ മുത്തശ്ശി. ആവേശാനന്ദ, ഇത് മുത്തശ്ശിയുടെ ചെറുമകൻ, ഞങ്ങളുടെ അമ്മാവൻ രാമവർമ്മ തമ്പുരാൻ. ഇത് അദ്ദേഹത്തിന്റെ സഹോദരികൾ, അത് അവരുടെ മക്കൾ, അത് പണിക്കരമ്മാവൻ, അത് മുത്തശ്ശിയുടെ മരുമകൻ. എനിക്ക് ആറ് മക്കളായിരുന്നു, മൂന്നാണും മൂന്ന് പെണ്ണും. പക്ഷെ ആ മക്കളൊക്കെ മരിച്ചു, എല്ലാം ദുർമരണങ്ങളായിരുന്നു. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, നന്നായി. ഇവിടെ ജനിക്കുന്ന പെൺകുട്ടികൾക്ക് മാത്രമേ വിവാഹം വിധിച്ചിട്ടുള്ളൂ. ഞാനും അങ്ങേ പോലെ ശുദ്ധ ബ്രഹ്മചാരിയ, താടിയില്ലാന്നേ ഉള്ളൂ. എവിടെയാണാവോ സ്വദേശം? ഭഗവതി ഊമയാണല്ലേ, സ്വാമി മൗനവ്രതത്തില. ഈശ്വര, അത്ര ജ്ഞാനിയാ, അങ്ങനെ ഉള്ളവരെ മൗനവ്രതം ആചരിക്കൂ. വ്യക്തമായില്ലേ സ്വാമി? അവിടുന്ന് മനസ്സിലായി, മനസ്സിലായി. എന്താ, അധികം വൈകാതെ ഈ കോലോത്ത ശാപം തീരുവെന്ന്, ഇവിടുത്തെ പുരുഷന്മാർക്കും മംഗല്യ സൗഭാഗ്യം കൈവരുമെന്ന്. ഈശ്വരോ രക്ഷതു, അങ്ങനെ ഒരു സമയം ഉണ്ടായിട്ട് വേണം എനിക്ക് മനസമാധാനായിട്ടൊന്ന് കണ്ണടയ്ക്കാൻ. അങ്ങ് കുറച്ചു കാലെങ്കിലും ഇവിടെ കഴിയുന്നത് ഞങ്ങൾക്കൊരു സുഹൃതമായിരിക്കും. ധൃതി പിടിച്ച് പോണോന്ന് കൽപ്പിക്കരുത്. ഹിമാലയത്തിലെ മഞ്ഞുരുകൾ നിന്നിട്ട് ഇനി സ്വാമി കേരളം വിടും. എന്താ എന്താ പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല. പിന്നെ നീ എന്തിനാ ചിരിച്ചേ? ഒന്നും മനസ്സിലാവാത്തോട് ചിരിച്ചതല്ല. എന്നാലേ എനിക്ക് മനസ്സിലായി, സ്വാമികൾ പറഞ്ഞത് അമ്മാവന് വ്രതശുദ്ധി ഇല്ല, മനസ്സിലെ കളങ്കുണ്ട്, അതുകൊണ്ട് ഈ ചാവടിയിലേക്ക് വരാൻ പാടില്ല. അല്ലെ സ്വാമി? എന്താ രാമ ഞാൻ ഈ കേക്കണേ? ചെയ്യിക്കാം സ്വാമി, ചെയ്യിക്കാം. എന്താ എന്താ? അമ്മാവൻ ഇന്ന് രാത്രി മുഴുവൻ ആഹാരം കഴിക്കാതെ ഉപവസിക്കണമെന്ന്, സന്ധ്യയ്ക്ക് രാമായണത്തിലെ കിഷ്കിന്ധ കണ്ടം മുഴുവൻ വായിച്ചു തീർക്കണമെന്ന്. അയ്യോ, ഇവൻ വെറുതെ ഓരോന്ന് പറയാ, അദ്ദേഹം ഇതൊന്നുമല്ല പറഞ്ഞത്. അദ്ദേഹം ഇത് തന്നെയാണ് പറഞ്ഞത്. ദേ ഇങ്ങനെ കാണിച്ച രാമായണം വായിക്കാന്നാണ് അർത്ഥം. ഊമയുടെ ഭാഷ നിനക്ക് അങ്ങനെ മനസ്സിലായി? ഞായറാഴ്ച ടി വി കാണാറില്ലേ, അത് കണ്ട് പഠിച്ചതാ. തർക്കൊന്നും വേണ്ട, ഞാൻ പറയണത് അങ്ങോട്ട് അനുസരിക്കുക. അതെന്നെ മുത്തശ്ശി പറയട്ടെ, മുത്തശ്ശി പറയട്ടെ. രാമൻ ഇന്ന് ഉപവസിച്ച് രാമായണം മുഴുവൻ അങ്ങോട്ട് പാരായണം ചെയ്യാം. പല്ലും കടിച്ചലറിക്കൊണ്ടു പാലിയും നില്ലു നില്ലും നണഞ്ഞോരു നേരം തഥാ. പല്ലും കടിച്ചലറിക്കൊണ്ടു പാലിയും നില്ലു നില്ലും നണഞ്ഞോരു നേരം തഥാ. മുഷ്ടികൾ കൊണ്ടു താടിച്ചതു ബാലിയെ ദുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാ. വേണ്ട വേണ്ട, എന്നോട് കളിക്കാൻ നിൽക്കണ്ട, ഏലസ എന്റെ കയ്യില്. എറിഞ്ഞു ഓടിക്കാൻ നോക്കുകയാണല്ലേ, രാമായണം വായിക്കണമെന്ന് നിനക്ക് സൂചിക്കണില്ല. മുത്തശ്ശി ഇവിടെ വായിക്കാൻ സമ്മതിക്കണില്ല. എന്റെ അടുത്ത് വേണ്ടാട്ടാ, പോയിക്കോ പോയിക്കോന്ന്. എനിക്ക് ധൈര്യമില്ല എന്നാ നിന്റെ വിചാരല്ലേ. ഇത് ഞാനാണ് മാവ, ഒറ്റടിയോ. ഇങ്ങനാ പോ, ഇതെന്റെ കയ്യിലിരിക്കട്ടെ, എനിക്കിതുകൊണ്ട് ഒരാവശ്യമുണ്ട്. അമ്മാവന്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ, കിഷ്കിന്താ കണ്ട ഇത്ര പെട്ടെന്ന് വായിച്ചു തീർന്നോ? മുത്തശ്ശി ഇത് ഞാനാ. കുട്ടികളെ മാറ്റില്ല, നിനക്ക് മനുഷ്യന്റെ നല്ല ജീവൻ അങ്ങ് പോയി. അതിനുള്ള ശിക്ഷ ആയിട്ട് യുദ്ധകാന്ഡം കൂടി വായിച്ചു തീർക്കട്ടെ അല്ലേ? അതെ അതെ, മുഴുവനിരുന്ന് വായിക്കാ. ഊണ് കഴിച്ചിട്ട് വായിച്ചാ പോരെ. എന്റെ കുട്ടിയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ത്രിസന്ധിക്ക് മുമ്പ് കോലോത്ത് വരണമെന്ന്? ഇവിടെ എന്തൊക്കെയാ നടക്കണമെന്ന് അറിയോ നിനക്ക്? എന്റെ മുത്തശ്ശി ഇവിടെ ഉള്ളപ്പോ എനിക്ക് ഒന്നും സംഭവിക്കില്ല. ആ എന്റെ കുട്ടി ആഹാരം കഴിച്ചു കിടന്നോളൂ, സമയം ഏറെയായി. ചെന്നിരുന്ന് വായിക്കടാ. പല്ലും കടിച്ചലറിക്കൊണ്ടു ബാലിയും നില്ലുന്നില്ലെന്നാണ്.
അനുഭവിക്കാതെ സ്വാമികളെ ഈ പാലം അങ്ങോട്ട് കുടിക്ക. നിവർത്തിയുടെ ഉണ്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. എല്ലാറ്റിനും എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും, താൻ വിഷമിക്കണ്ട. താടിയും മുടിയും വെച്ചുകെട്ടി ഇങ്ങനെ ഫാൻസി ഡ്രസ് കളിക്കാനേ ഇനി എന്നെ കിട്ടുവല കേട്ട. കൊച്ചിത്രേസ്യ ആരെങ്കിലും കാണും, കാണട്ട്, എല്ലാരും അറിയട്ടെന്നു. ഇങ്ങനെ ഉണ്ടോ മനുഷ്യന്മാർ? വലിയ തമ്പുരാക്കന്മാരാണെങ്കിലും ഒന്നിനും നിറയില്ല. നീ കൊച്ചിത്രേസ്യക്ക് മനസ്സിലായി കേട്ടാ. അല്ലേ പിന്നെ കെട്ടിക്കൊണ്ടു വന്ന പെണ്ണിനെ ആരെങ്കിലും ഇങ്ങനെ സ്വാമിയായിട്ട് ഇരുത്തുവാ? നീ കൂടുതലൊന്നും പറയണ്ട. കടപ്പുറത്ത് തേങ്ങ ഇടിക്കാൻ വന്ന എന്റെ അടുത്ത് ഒന്നും രണ്ടും കൊച്ചു വർത്തമാനം പറഞ്ഞ് നീ അടുത്ത് കൂടിയപ്പോ ഞാനും ഏതാണ്ടൊക്കെ പറഞ്ഞുപോയി. ഏതാണ്ടൊക്കെ പറഞ്ഞെന്നാ? പറഞ്ഞത് കൃത്യമായിട്ട് എനിക്കങ്ങോട്ട് ഓർമ്മയുണ്ട് കേട്ടാ. കൊച്ചിത്രേസ്യെ ഐ ലവ് യു എന്നാ നിങ്ങ പറഞ്ഞത്. ഈ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ഉടനെ കെട്ടിക്കോണോന്നാണെങ്കിൽ കേരളത്തിലെ എല്ലാ ആണുങ്ങൾക്കും 10-15 ഭാര്യമാരി കണ്ടേന്. ഇനി ഇഷ്ടപ്പെട്ടു എന്ന് എന്നെ എന്ത് അപരാധം ചെയ്തിട്ടാ നിന്റെ അപ്പം വർക്കി എന്നെ ഓടിച്ചിട്ട് പിടിച്ച് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി എന്നെ കെട്ടിച്ചത്? ഞാൻ ബ്രഹ്മചാരിയായി കഴിയേണ്ടവരാണെന്ന് അങ്ങേരുടെ കാലി പിടിച്ച് പറഞ്ഞതാ. അന്നേരം ആ കാലം കൊണ്ട് തന്നെ അങ്ങേര എന്റെ മുഖത്ത് തൊളിച്ചു, എന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ്, ഇനി നമുക്ക് എല്ലാം അങ്ങോട്ട് മറക്കാം. എല്ലാം ഞാൻ മറക്കാം, എന്റെ ബ്രഹ്മചര്യ ഒഴിച്ച്. കൊച്ചിത്രേസ്യ എനിക്ക് എന്റെ ജീവനില് കൊതിയുണ്ട്. നമ്മുടെ രഹസ്യ വിവാഹം കഴിഞ്ഞെങ്കിലും മേപ്പാടം കൽപ്പിക്കുന്നത് വരെ ഞാൻ സ്ത്രീ സുഖം അനുഭവിക്കുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ പറയല്ലേ, തമ്പുരാൻ അറിയാവാ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്. എന്റെ കാളരാത്രി അന്ന് കടാപ്പുറത്ത് വെച്ച് ആദ്യമായി തമ്പുരാൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ദിവസം ഓർമ്മയുണ്ട? ദുർദിനങ്ങൾ ഞാൻ ഓർമ്മിക്കാറില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് അയലയും മത്തിയും ചാകര വന്ന ദിവസമാണ്. ആ സന്ധ്യക്ക് കടാപ്പുറത്ത് വെച്ച് തമ്പുരാൻ എന്നെ നോക്കി പറഞ്ഞു, കൊച്ചിത്രേസ്യ സുന്ദരിയാണ്. കളിയാക്കിയാലും മനസ്സിലാകാത്ത പെണ്ണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ജീവനോടെ ഇരിക്കുന്നത് കാണണമെന്നുണ്ടെങ്കിൽ ശൃംഗരിക്കാൻ വരാതെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോണം. സമനില തെറ്റി ഞാൻ വല്ലതും ചെയ്തു പോയാ പാലമരത്തിന്റെ ചോട്ടിൽ നിന്ന് പിറ്റേന്ന് നീ തന്നെ എന്റെ എല്ലാം മുടിയും പറക്കേണ്ടി വരും. അപ്പൊ ജീവിതകാലം മൊത്തം എന്നെ ഇങ്ങനെ സ്വാമി വേഷം കെട്ടി തിരുത്താനാണ് ഇങ്ങോട്ട് കട്ടി എടുത്തോണ്ട് വന്നത്? മേപ്പാടം കൽപ്പിക്കുന്നത്? എന്താ ഭഗവതി ഈ കേക്കണേ? പ്രേമെന്നോ? കൊല്ലും നിന്നെ ഞാൻ. ആവശ്യത്തിലേറെ ലാളിച്ച് വഷളാക്കിയതിന്റെ കുഴപ്പമായി കാണണേ. ഞാനിവിടെ 46 വയസ്സ് കഴിഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി, എന്നിട്ട് ഇങ്ങനൊരു ചിന്ത എനിക്ക് വന്നിട്ടില്ല. മോഹങ്ങളൊക്കെ അടക്കി ഒതുക്കി ചുരുട്ടി മനസ്സിൽ വെച്ചോണ്ട് നടക്കാൻ ഞാൻ എന്തിനാ ജീവനെ പേടിച്ചിട്ട്? ഇവിടത്തെ പുരുഷന്മാര് ബ്രഹ്മചര്യം തെറ്റിച്ച എന്തൊക്കെ ദുരന്തങ്ങളാ ഉണ്ടാവാന്ന് നിനക്കറിയോ? ഇക്കാലത്ത് ഇതൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? ഒക്കെ വെറും അന്ധവിശ്വാസങ്ങളാ. നിന്റെ പ്രായത്തിൽ ഞാനും ഇതൊക്കെ തന്നെ പറഞ്ഞത്. മീനാക്ഷിയെ വെറുതെ ഒന്ന് നോക്കിയതിന് ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എന്തെന്ന് എനിക്കല്ലേ അറിയൂ. അമ്മാവൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് അവളെ വിവാഹം കഴിച്ചു വെക്കൂ. നീ ഇത് എന്നോട് പറഞ്ഞത് പറഞ്ഞു, ഇതെങ്ങാനും മുത്തശ്ശി അറിഞ്ഞാൽ എന്താ ഉണ്ടാവാന്ന് നിനക്കറിയോ? അതുകൊണ്ട് പ്രേമം വല്ലാതെ മൂത്ത് കഴിയുമ്പോ നല്ല തണുത്ത വെള്ളം തലയിലൊഴിച്ച് സഹസ്രനാമകീർത്തനവും ചൊല്ലി കമഴ്ന്ന് കടന്ന് ഹരഹരോ ഹരഹര എന്നാണ് പറഞ്ഞാ മതി. ഇത് തന്നെയാണ് ഞാനും ചെയ്തിരുന്നത്. അമ്മാവ് മുത്തശ്ശിയോട് ഒന്ന് പറഞ്ഞു നോക്കൂ. നല്ല ശേലായി, ഈ നാട്ടിലെ മുഴുവൻ പുരുഷന്മാരെയും എങ്ങനെയാ ബ്രഹ്മചാരികളാക്കേണ്ടതെന്ന് ആലോചിക്കാ മുത്തശ്ശി. അതിന്റെ ഇടയിലാണ് വിവാഹം എന്ന് പറഞ്ഞ് നീ അങ്ങോട്ട് ചെല്ലണേ. കൊഴപ്പായി ദേവരനു. ആർക്കാ ഇവിടെ മംഗല്യം വേണ്ടത്? രാമവർമ്മയ്ക്കാണോടാ? പോലോത്ത ആണുങ്ങളുടെ മൂത്തവൻ നീയല്ലേ? നീയൊക്കെ വേണ്ടെന്ന് വെച്ച മംഗല്യം പിന്നെ ഇവിടെ ആർക്കാ വേണ്ടത്? ഞാനായിട്ട് അത് പറയണില്ല, വേണ്ടപ്പെട്ട ആളിവിടെ ഉണ്ട്. ആരെ? ഉണ്ണിക്കുട്ടനോ? എന്താ നീ ഒന്നും ഉണ്ടാത്ത? കുട്ടികളല്ലേ, ഈ പ്രായത്തിൽ ഉണ്ടാവണ ചെറിയൊരു മോഹം നമ്മുടെ ഉണ്ണിക്കുട്ടനും തോന്നി. പക്ഷേ കാര്യങ്ങളുടെ ഗൗരവം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിപ്പോ എല്ലാം തെറ്റായി എന്ന് തോന്നിയിട്ടുണ്ട്. തെറ്റുപറ്റിയതൊക്കെ ഇവിടെ ഉള്ളവർക്കാ. ഏതോ ദുർമന്ത്രവാദിയുടെ വാക്ക് കേട്ട് വേണ്ടാത്ത വിട്ടിത്തരങ്ങൾ ചെയ്യാ. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ച് വാക്ക് കൊടുത്തുപോയി. ഇവിടെ ആരും ഞങ്ങളുടെ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ നാളെ തന്നെ ഞാൻ ഇവിടെ രജിസ്റ്ററിംഗ് കൊണ്ടുവരും. ഉണ്ണിക്കുട്ട, ആരോടാ എന്താ സംസാരിക്കണമെന്ന് അറിയോ? നീ സംബന്ധം കഴിച്ചാൽ നിനക്ക് മാത്രല്ല ഇവിടെയുള്ള എല്ലാ പുരുഷന്മാർക്കും അപകട. കോലോത്ത് വീണ്ടും ദുർമരണങ്ങൾ ഉണ്ടാവും. കോലോത്ത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിച്ചാൽ കടുത്ത ശിക്ഷയായിരിക്കും കിട്ടുക. പിന്നെ ഉണ്ണിയുടെ സ്ഥാനം പടിക്ക് പുറത്ത്. എന്നെ പടിയടിച്ച് പിണ്ടവെച്ചാലും ഞാൻ അവളുമായി ഈ നാട്ടിൽ തന്നെ ജീവിക്കും. ഈ കോലത്ത് ഞാൻ കാരണം ദുർമരണങ്ങൾ നടക്കുന്നുണ്ടെന്ന് എനിക്കൂടെ അറിയണല്ലോ. ഇല്ല, എനിക്ക് എന്തോ ബാധ കയറിയിരിക്കാണ്. ഇല്ലെങ്കിൽ എന്റെ ഉണ്ണി ഇങ്ങനൊന്നും പറയില്ല. ആരോ മോഹിപ്പിച്ച് എന്റെ ഉണ്ണിയെ മയക്കിയിരിക്കണു. വേണ്ട, ഇനി ദുർമരണങ്ങൾ കാണാനുള്ള ശക്തി എനിക്കില്ല. പണിക്കരേ, എന്തെങ്കിലും ധിക്കാരം കാണിക്കുന്നതിന് മുമ്പ് എന്റെ ഉണ്ണിയെ മുറിക്കാത്ത അടച്ചിടുക. കുറച്ചു ദിവസം പുറത്തൊന്നും പോണ്ട. എനിക്ക് എന്റെ കുട്ടിയുടെ ജീവനാ വലുത്. വേണ്ട, എന്റെ ആഗ്രഹം സാധിച്ചാലത്ത മുത്തശ്ശി വീടും ഒന്നും എനിക്ക് വേണ്ട. നീ എന്താ പറഞ്ഞത്? ഞാൻ പോവാ. ഉണ്ണി അവിടെ നിൽക്കാനാ പറഞ്ഞത്? അവൻ എവിടെ പോകാനാ മുത്തശ്ശി? ഒരു മണിക്കൂറിനകം അവൻ തിരിച്ചു വരും. വരണ്ട, ഈ ആഗ്രഹം മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നവൻ ഇനി കോലോത്തേക്ക് വരണ്ട.
ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് നേരം കുറെ ആയേ ത്രേസ്യ. ഇനി അങ്ങോട്ട് പോട്ടെ. അങ്ങനെ ഇപ്പൊ പോവേണ്ട കേട്ടാ, കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് പോയാ മതിയെന്നോ? ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. മേപ്പാടൻ എന്ത് പറഞ്ഞാലും നിങ്ങളെ ഒരു മേപ്പാടൻ. അയാളെ എന്റെ കയ്യിലോട്ടൊന്ന് കിട്ടട്ടും. അയ്യാക്കട ഒരു ദുർമന്ത്രവാദം. ആരാണ്ട് വരുന്നു അങ്ങ് അകാല അല്ല ത്രികാല ജ്ഞാനിയല്ലേ സ്വാമി? ശരണം ശരണം പൊൻ അയ്യപ്പ സ്വാമി അല്ലാതെ ശരണമില്ല. സ്വാമി ശരണം രക്ഷിക്കണം. എന്റെ ഉണ്ണി ഈ കുടുംബത്തിന്റെ അന്തകനായി മാറാൻ പോണു. അവന് വിവാഹം കഴിക്കണോന്ന് ഏതോ ഒരു പെണ്ണുമായി അവന് പ്രേമമാണെന്ന്, ഈ കുടുംബത്തിലെ പുരുഷന്മാർക്ക് ഈ ജന്മത്ത് സ്ത്രീസുഖം പാടില്ലെന്ന് അറിയാലോ. എന്റെ മോന്റെ മനസ്സ് മാറ്റാൻ എന്തെങ്കിലും ഉപദേശിക്കണം. ഒന്നും മനസ്സിലാവുന്നില്ല. മനസ്സ് മാറ്റി തരാൻ ശ്രമിക്കാമെന്ന് അദ്ദേഹം പറയുകയായിരുന്നു. മാത്രമല്ല ഈ കോലോത്തെ ആണുങ്ങൾക്ക് വിവാഹം കഴിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു വിശേഷാൽ പൂജ നടത്തി തരാനും അദ്ദേഹത്തിന് ഉദ്ദേശമുണ്ട്. എന്ത് പൂജ നടത്തിയാലും അത് ശരിയാവില്ല സ്വാമി. കർമ്മികളിൽ വെച്ച് കർമ്മിയായ മേപ്പാടിന് പോലും ഈ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ദുരാത്മാവിനെ പേടിയാ. അത്രയ്ക്ക് ഭയങ്കരയാവള്. അതിനേക്കാൾ ഭയങ്കരിയാ എന്റെ കുട്ടിയെ മയക്കി വശത്താക്കി അവൾ. ഇവിടത്തെ കുട്ടികളെ വശത്താക്കി കുടുംബം നശിപ്പിക്കാൻ വരുന്നവളെ ഈ ഭൂമിയിൽ ഞാൻ വെച്ചേക്കില്ല. മേപ്പാടം പറഞ്ഞ എന്റെ അർത്ഥം ഇപ്പൊ നിനക്ക് പിടികിട്ടിയാ? പേരിനൊരു വിവാഹവും കഴിച്ച് പെണ്ണിനെയും കെട്ടി എഴുന്നള്ളിച്ച് വേണമെങ്കിൽ നടന്നോ? ഇവിടെ ആർക്കും ഒരു വിരോധമില്ല. വേണ്ട ഉണ്ണി, വിവാഹം കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ലെന്നേ ഉള്ളൂ. പട്ടിണി കിടക്കുന്നവന്റെ മുമ്പിൽ പാൽപായസം കൊണ്ടുവച്ചിട്ട് അത് കഴിക്കാൻ പാടില്ല, വേണമെങ്കിൽ നോക്കിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാല് അതിന്റെ വിഷമം ഭയങ്കര. എന്താ ആ വിഷമം? നിനക്ക് ഏതാണ്ട് ഉള്ളത് പോലെയാണല്ലോ നിന്റെ സംസാരം. ഞാനൊരു പഴഞ്ചൊല്ലി പറഞ്ഞല്ലേ, ബ്രഹ്മചാരികളായ നമുക്ക് ഇതിന്റെ വിഷമം നന്നായിട്ട് അറിയാമല്ലോ. പ്രത്യേകിച്ചും എനിക്ക്. എന്റെ ആവേശാനന്ദ സ്വാമി, ഇതൊക്കെ ആലോചിക്കുമ്പോ എന്റെ നെഞ്ചത്ത് തീ ആളിക്കത്തുക. തീ ആളിക്കത്താൻ നിന്റെ നെഞ്ചിൽ എന്താ പെട്രോൾ ടാങ്കാ കെട്ടി വെച്ചിരിക്കുന്നത്? അമ്മാ ണുങ്ങളായ കുറച്ചൊക്കെ മനസ്സിനൊരു സംയമനം വേണം. ഒരു സുന്ദരിയായ പെണ്ണിനെ വിവാഹം കഴിച്ച് ബ്രഹ്മചര്യം തെറ്റിക്കാതെ സംയമനം പാലിച്ച് ഞാൻ വേണേ കാണിച്ചുതരാം. അതൊന്നും അമ്മാവനെ കൊണ്ട് സാധിക്കില്ല. ഞാൻ കെട്ടി കാണിച്ചുതരാം. നടക്കില്ലമ്മ. ആര് പറഞ്ഞു? ഞാൻ നടക്കില്ല. എന്താ രാമ? അല്ല, ഞാൻ ഈ കുട്ടിയോട് പറയായിരുന്നു, എന്തിനാ ഇപ്പഴും ഇങ്ങനെ വിവാഹത്തെ പറ്റി ചിന്തിച്ച് മനസ്സിന്റെ കൺട്രോളുകൾ എന്നെ. അതല്ലല്ലോ അമ്മ പറഞ്ഞത്, വേണമെങ്കിൽ കെട്ടി കാണിച്ച് കൺട്രോൾ. അത് എന്നെയാ ഞാൻ പറഞ്ഞത്, പിന്നെ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും എനിക്ക് ഓർമ്മയില്ല. നോക്കേ നിന്നെ, ഇത് തന്നെയാണോ വീടെന്ന് എനിക്ക് ബലമായ സംശയം. ആൽത്ര കഴിഞ്ഞ് ഇടതുവശത്തെ മൂന്നാമത്തെ വീട് എന്നല്ലേ പറഞ്ഞേ? അതെ. ഇതിന് മുമ്പ് നീ വേറെ മൂന്നാമത്തെ വീട് കണ്ട? ഇല്ല, അതാ പറഞ്ഞത്, ഇത് തന്നെയാണ് വീടെന്ന് എനിക്ക് ബലമായ വിശ്വാസം ഉണ്ടെന്ന്. ഓ, ഈ പൊട്ടൻ പൊട്ടൻ എന്ന് പറഞ്ഞത് കമ്പും മുഴയൊന്നല്ല ഇവൻ തന്നെ. ഇവിടെ ആരുമില്ലേ? ഞങ്ങൾ ഉണ്ണിയുടെ വീട്ടിൽ നിന്ന് വരിക. ഞാൻ ഉണ്ണിയുടെ അമ്മാവൻ, ഇയാൾ ഉണ്ണിയുടെ ചേട്ടൻ. നമ്മളാരാ? നമ്മളാരാണെന്നല്ലേ ഇപ്പൊ പറഞ്ഞത്? അതല്ല, ഇദ്ദേഹം ആരാണെന്ന്. ഞാനോ? എന്താ വിഷമിച്ചിരിക്കണേ? ഭ്രാന്തൊന്നും ആയില്ലെന്നാ തോന്നണേ. വെള്ളെ കൂടെ ചിരിച്ചോളൂ. ഞങ്ങൾ ഉണ്ണിയുടെ പെണ്ണിനെ കാണാൻ വന്നതാ. മനസ്സിലായി കുട്ടിയെ, ദേ അവര് വന്നിരിക്കണു. ആവൂ, ഇപ്പഴാ സമാധാനായി. മുത്തശ്ശനാ, അനുഗ്രഹവും അനുവാദമൊക്കെ വാങ്ങാൻ എനിക്ക് വേറെ ആരുമില്ല. കുട്ടിയുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കാണുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. വർഷങ്ങളോളം നിലനിന്നിരുന്ന ആചാരം തെറ്റിച്ചോണ്ടാ ഈ വിവാഹം നടക്കാൻ പോണേ. അതുകൊണ്ട് വിധിപ്രകാരമുള്ള കർമ്മങ്ങളൊന്നും ഇല്ലാതെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടത്താമെന്നാ വിചാരിക്കണേ. എനിക്ക് യാതൊരു വിരോധമില്ല. അങ്ങനെയെങ്കില് ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇവരുടെ വിവാഹങ്ങൾ നടത്തിക്കളയാ. എല്ലാരോടും ഇങ്ങോട്ട് വരാൻ പറയും. ആദ്യ സ്വാമികളുടെ അനുഗ്രഹം വാങ്ങിക്കൊള്ളൂ. ഇനി വലത്തെ കാല് വെച്ച് അകത്തേക്ക് കയറിക്കൊള്ളൂ.
ആചാരങ്ങൾ തെറ്റിച്ചതിന്റെ ശിക്ഷയാണോ? എന്റെ മോള് വിഷമിക്കണ്ട, അത്തേക്ക് പോയിക്കോളൂ. ഉണ്ണി വാ. അയ്യോ, ഇന്ന് നിങ്ങളുടെ ആദ്യ രാത്രിയാണല്ലേ. അതെ, മുത്തശ്ശി എന്തൊക്കെ ചുമതലകൾ എന്നെ ഏൽപ്പിച്ചാലും എന്നിലൊരു മനുഷ്യനുണ്ട്. അതുകൊണ്ടൊരു കാര്യം ചെയ്യ്, ധൈര്യമായി രാമനാമം ജപിച്ച് കമന്ന് അങ്ങോട്ട് കിടന്ന് ഉറങ്ങ. ദാഹത്തിന് ഒരു കുപ്പി വെള്ളം എടുത്തു വെച്ചോ. നോക്കണ്ട, നിന്നെ പോലുള്ള ചെറുപ്പക്കാര് ചെലപ്പോ ജനലും പൊളിച്ച് അപ്പുറത്ത് കയറിന്ന് വരും. എന്താണാവോ? ഇങ്ങോട്ട് തന്നെ, ഇങ്ങോട്ട് തന്നെ. വഴിവെക്ക്, ഇനി കുട്ടി ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. അമ്മാവാ, മിരിച്ചു നിൽക്കാണ്ട് പോയി കിടന്നുറങ്ങണ.